this is your first time to the channel, consider subscribing, press the bell icon, and never miss an update. Hello friends, Namaskaram. Appam innathe video nu parayunnathu oru vaadu aalkaru ende adu edakke edakke choikkunna oru chodyamaanu. അന്യ സംസ്ഥാന വണ്ടികൾ വാങ്ങുമ്പം എന്തൊക്കെയാണ് നോക്കേണ്ടതെന്ന്. അപ്പം ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പം കൂടുതലും തട്ടിപ്പ് നടക്കുന്നതും ആ ഒരു മേഖലയിലാണ്. അപ്പം ഞാൻ ഈ നടക്കുന്ന തട്ടിപ്പുകളെക്കുറിച്ച് ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ കൂടുതൽ കവർ ചെയ്യത്തില്ല. പക്ഷേ എന്തായാലും എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളിപ്പം പുതിയൊരു വണ്ടി ഒവലക്സ് വഴി എടുക്കുകയാണെങ്കിൽ, ഒന്നി നിങ്ങൾക്ക് എടുക്കുന്ന സ്ഥലത്ത് ആരെങ്കിലും ഉണ്ടാവണം. ഇപ്പം ഒരു ഉദാഹരണത്തിന്, ബോംബെയിൽ നിന്നാണ് വണ്ടി എടുക്കുന്നതെങ്കിൽ ബോംബെയിൽ നിങ്ങൾക്ക് ആരെങ്കിലും പേഴ്സണലി നിങ്ങൾക്കറിയാവുന്ന ആൾ ഉണ്ടായിരിക്കണം. അപ്പോൾ അങ്ങനെ ആകുമ്പോഴത്തേക്ക് ഇതിൻ്റെ ഡീൽ എന്ന് പറയുന്നത് ഓൺ ഗ്രൗണ്ട് ചെയ്താണ് പോകുന്നതാണ് നല്ലത്. അപ്പോൾ എത്ര വലിയ ബിസിനസ്മാൻ ആണെങ്കിലും ഈ പറയുന്ന പോലെ ഒരു വണ്ടി അന്യ സംസ്ഥാനത്തേക്ക് കയറ്റി അയക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു തലവേദന പിടിച്ച ഒരു ജോലിയാണ്. കാരണം അത് ഫുൾ പാക്ക് ചെയ്യണം. പാക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു വണ്ടി അയക്കുന്ന ഒരു കൊറിയർ കമ്പനിയെ നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് മാക്സിമമും ഇങ്ങനത്തെ സിറ്റുവേഷൻസിൽ ഓൺ ഗ്രൗണ്ട് ഒരാളുണ്ടാവുന്നത് നിങ്ങൾക്ക് വളരെ അഡ്വാൻറ്റേജസ് ആയിരിക്കും. അപ്പം ആ കാര്യം അവിടെ ഇരിക്കട്ടെ. അപ്പോൾ നമ്മൾ ഫോർ എക്സാമ്പിൾ, നിങ്ങൾ വണ്ടി വാങ്ങിച്ചു. വണ്ടി വാങ്ങിച്ച് കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾ അത്യാവശ്യമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങളുടെ വണ്ടിക്ക് ഫിറ്റ്നസ് ഉണ്ടായിരിക്കണം. ഫിറ്റ്നസ് ഇല്ലെങ്കിൽ ആ വണ്ടി വേറൊരു സംസ്ഥാനത്ത് നിന്ന് ഇങ്ങോട്ട് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ആദ്യം നമ്മൾ നോക്കേണ്ടതെന്ന് പറയുന്നത് വണ്ടിക്ക് ഫിറ്റ്നസ് വേണം. ഒരു മിനിമം ഒരു 6 to 10 months ആയിരിക്കണം. അതിന് താഴെയുള്ള ഒരു വണ്ടി എടുക്കരുത്. കാരണം പിന്നെ അത് കഴിഞ്ഞിട്ട് വണ്ടി നിങ്ങൾ ഇവിടെ കേരളത്തിൽ എത്തിച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾ അതിന് ഫിറ്റ്നസ് എടുക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നടക്കത്തില്ല. അപ്പോൾ അത് ആദ്യത്തെ കാര്യം. അടുത്തതെന്ന് പറയുന്നത് ഇൻഷുറൻസ് ആണ്. ഇപ്പോൾ ഇൻഷുറൻസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഫിറ്റ്നസ് ഉള്ള ഏത് വണ്ടിക്കും ഓൺലൈൻ ഇൻഷുറൻസ് എടുക്കാൻ പറ്റും. ഇപ്പം ഒരുപാട് വെബ്സൈറ്റ്സ് ഉണ്ട്. ഇപ്പോൾ കവർ ഫോക്സ് എന്ന് പറയുന്ന വെബ്സൈറ്റ് ഉണ്ട്, പോളിസി ബസാറുണ്ട്. കവർ ഫോക്സ് ആണ് ഞാൻ കുറച്ചുകൂടെ പ്രിഫർ ചെയ്യുന്നത്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഫോൺ നമ്പർ കൊടുക്കാതെ തന്നെ നമുക്ക് ഇതിൻ്റെ കോഡ്സ് എടുക്കാൻ പറ്റും. അപ്പോൾ ഏകദേശം ഒരു RXനൊക്കെ ആണെങ്കിൽ ഇൻഷുറൻസ് ഒരു 900 to 1200 ഇടയിലാണ് വരുന്നത്. ഇപ്പോൾ നിങ്ങൾ പേഴ്സണലി പോയി ഒരു ഇൻഷുറൻസ് ഏജൻറ്റിനെ കണ്ട് വാങ്ങുകയാണെങ്കിൽ അയാൾക്ക് ഒരു 10-200 രൂപ അതിനകത്ത് കമ്മീഷൻ കാണും. അപ്പോൾ അതുകൊണ്ട് ഓൺലൈൻ വാങ്ങുന്നതാണ് നല്ലത്. അപ്പോൾ നിങ്ങൾ ഈ പറയുന്ന പോലെ ഫിറ്റ്നസ്സായി, ഇൻഷുറൻസായി. അടുത്തൊരു മെയിൻ സാധനം എന്ന് പറയുന്നത് പൊല്യൂഷനാണ്. അപ്പോൾ ഈ പൊല്യൂഷൻ എന്ന് പറയുന്ന സാധനം നമുക്ക് കേരളത്തിൽ നിന്നും എടുക്കാം. അതുകൊണ്ട് ഇപ്പം പൊല്യൂഷൻ്റെ റൂൾസ് ഒന്നും മാറിയിട്ടില്ല. പക്ഷേ ഇനി അങ്ങോട്ട് മുന്നോട്ട് പോകുമ്പം അത് RTO മാത്രമായിരിക്കും പൊല്യൂഷൻ തരുന്നത്. അങ്ങനെ ഒരു റൂമർ ഞാൻ കേട്ടിട്ടുണ്ട്. അതിനെക്കുറിച്ച് നമുക്ക് വേറെ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. അപ്പം ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ നിങ്ങൾ വണ്ടി വാങ്ങി, അതിന് RC വാലിഡിറ്റി ഉണ്ട്, അതായത് ഫിറ്റ്നസ് ഉണ്ട്. ഇൻഷുറൻസ് എടുക്കാനുള്ള മാർഗ്ഗവും ഞാൻ പറഞ്ഞുതന്നു, പൊല്യൂഷൻ എടുക്കാവുന്ന മാർഗ്ഗവും ഞാൻ പറഞ്ഞുതന്നു. അപ്പോൾ ഈ മൂന്ന് സാധനങ്ങൾ ഏത് വണ്ടിക്കും വേണം, എന്നാലേ ആ വണ്ടി റോഡ് ലീഗലായോ ആവുള്ളൂ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ വണ്ടി ഇങ്ങോട്ട് എടുക്കുമ്പം നമുക്ക് NOC എന്ന് പറയുന്ന ഒരു സാധനം അത്യാവശ്യമായിട്ട് വേണം. NOC എന്ന് പറയുന്നത് ആ ഒരു സ്റ്റേറ്റ് അല്ലെങ്കിൽ ആ ഒരു RTO ഈ വണ്ടിയുടെ മേൽ വേറെ കേസൊന്നുമല്ല, വേറെ ബാധ്യതകളില്ല. ഇപ്പോൾ ബാധ്യതകൾ എന്ന് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ ഫിനാൻസ് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് ഒരു ലെറ്റർ തരുന്നതാണ്. അപ്പോൾ അത് വേണം. അത് കൂടാതെ നിങ്ങൾ ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്യണം. ഓണർഷിപ്പ് ഇപ്പം അന്യ സംസ്ഥാനത്തായിരിക്കുമ്പോൾ നിങ്ങളുടെ പേരിലായിരിക്കില്ല. ഇപ്പം ഇതിന് ചില ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പം ബോംബെയിൽ നിന്നാണ് എടുക്കുന്നതെങ്കിൽ ബോംബെയിൽ നിങ്ങൾക്ക് വല്ല ഫ്രണ്ട്സ് വല്ലവരും ഉണ്ടെങ്കിൽ അവിടെ നിന്ന് നിങ്ങൾക്കൊരു റെൻ്റ് എഗ്രീമെൻറ്റ് പോലെ ഉണ്ടാക്കിയിട്ട് നിങ്ങളുടെ പേരിൽ വണ്ടി അവിടെ നിന്ന് തന്നെ ട്രാൻസ്ഫർ ചെയ്ത് ഇവിടെ കൊണ്ടുവരാം. ഇപ്പോൾ കുറച്ചുകൂടെ കാര്യങ്ങൾ എളുപ്പമാണ്. അല്ലെങ്കിൽ നിങ്ങൾ Form 29 Form 30 കൂടെ വേണ്ടി വരും. അപ്പോൾ ഇത്രയും കൂടെ ഓണർഷിപ്പ് ട്രാൻസ്ഫർ, അത് കഴിഞ്ഞിട്ട് NOC, ഈ പേപ്പേഴ്സ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ വണ്ടി ഇവിടെ രജിസ്റ്റർ ചെയ്യാൻ പറ്റുള്ളൂ. ഇനി സംസാരിക്കാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ഫോംസിനെ കുറിച്ചാണ്. അപ്പോൾ ഈ ഫോംസൊക്കെയാണ് അത്യാവശ്യം. ഇപ്പം Form 28, ഈ Form 28 എന്ന് പറയുന്നത് നമ്മൾ ഇപ്പം ബോംബെയിൽ നിന്നാണ് വണ്ടി എടുക്കുന്നതെങ്കിൽ ബോംബെയിലെ RTOയ്ക്ക് നമ്മൾ കൊടുക്കുന്ന അപ്ലിക്കേഷൻ പോലെയാണ്. അതായത് നമ്മൾ ഇത് ആ RTOയ്ക്ക് കൊടുക്കും. കൊടുക്കുമ്പോഴത്തേക്ക് ഈ ഫോമിലാണ് ആ RTO സീൽ വെച്ച്
ഒപ്പിട്ട് തരുന്ന, അതായത് എൻ ഒ സി ഇഷ്യൂ ചെയ്തു എന്ന് പറഞ്ഞിട്ട്. അത് കഴിഞ്ഞിട്ട് അവർ ആർ സിയുടെ ഒറിജിനൽ ആർ സി എടുത്തിട്ട് അതിനെ ഒരു പേപ്പറിലാക്കി തരും. ആ പേപ്പർ കൊണ്ടുവന്ന് നമ്മളുടെ ഇപ്പം കേരളത്തിലുള്ള ആർ ടി ഒയിൽ കൊടുക്കുമ്പം അത് കറക്റ്റായിട്ട് ഓണർഷിപ്പ് ട്രാൻസ്ഫർ ആവും. എൻ ഒ സി അങ്ങനെയാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ അടുത്ത ഒരു ഡോക്യുമെൻ്റ് നമുക്ക് വേണ്ടതെന്ന് പറയുന്നത് അതല്ലാതെ ഫോം 29 ആണ്. അതായത് ഇപ്പോൾ ഇൻ കേസ് നമ്മൾ അവിടെ തന്നെ ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്താണ് കൊണ്ടുവരുന്നതെങ്കിൽ ഈ ഫോം 29 ആവശ്യമുണ്ട്. പക്ഷേ അതേസമയം നമ്മളിപ്പം ഇതെടുത്ത് കേരളത്തിൽ കൊണ്ടുവന്നിട്ടാണ് ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്യുന്നതെങ്കിൽ ഫോം 29 ആവശ്യമില്ല. അത് ജസ്റ്റ് നമ്മൾ അവിടെ നിന്ന് ഓണറിൻ്റെ സിഗ്നേച്ചർ വാങ്ങിച്ചാൽ മതി. അതേപോലെ ഫോം 30 ഓണറിൻ്റെ സിഗ്നേച്ചർ വാങ്ങിച്ചാൽ മതി. നമ്മൾ ആർ ടി ഒയിൽ എൻഡോഴ്സ്മെൻറ്റ് കൊടുക്കാൻ അതിന് യൂസ് ചെയ്യേണ്ട കാര്യമില്ല. പക്ഷേ ഫോം 28 എന്ന് പറയുന്ന സാധനം നമ്മൾ മറ്റേ ചാസിയുടെ ട്രേസ് അതൊക്കെ അതിനകത്ത് എടുത്തിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ നോ ഒബ്ജെക്ഷൻ സർട്ടിഫിക്കറ്റ്. അപ്പോൾ അതിൻ്റെ പ്രൊസീജിയേഴ്സ് എന്ന് പറയുന്നത് എളുപ്പമാണ്. ഈ ഫോം 28, 29, 30 ഒക്കെ ഇൻ്റർനെറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ അതെടുത്തിട്ട് നമ്മൾ ജസ്റ്റ് അങ്ങ് ഡൗൺലോഡ് ചെയ്തിട്ട് അതിൻ്റെ കോപ്പീസ് എടുത്ത് കൊടുത്താൽ മതി. ഇതെല്ലാം രണ്ട് കോപ്പി വെച്ചാണ് വേണ്ടത്. പിന്നെ വേറൊരു കാര്യം, ഇപ്പം ചില ആൾക്കാർക്ക് വരുന്നൊരു ക്വസ്റ്റ്യനാണ് എന്തിനാണ് ഈ നോ ഒബ്ജെക്ഷൻ സർട്ടിഫിക്കറ്റ്. അപ്പോൾ ഇതിനകത്ത് കുറച്ച് പ്രൊസീജിയേഴ്സ് ഉണ്ട്. ഇപ്പം കുറച്ച് ബോറിംഗ് ആണ്, പക്ഷേ എന്തായാലും ഞാൻ ഈ പ്രൊസീജിയേഴ്സ് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പം നമ്മൾ ഓൾറെഡി ഒരു വണ്ടിക്ക് ഫിറ്റ്നസ് എടുക്കുമ്പോൾ അതിന് റോഡ് ടാക്സും കൂടെ പേ ചെയ്യും. ഇപ്പോൾ പുതിയ വണ്ടിയാണ് എടുക്കുന്നതെങ്കിൽ 15 വർഷമാണ് റോഡ് ടാക്സ്. ഇപ്പോൾ സെക്കൻഡ് ഹാൻഡ് വണ്ടി നമ്മളുടെ ഫിറ്റ്നസ് കഴിഞ്ഞിട്ട് റീ റിന്യൂ ചെയ്യുന്ന വണ്ടിയാണെങ്കിൽ ഒരു 5 വർഷം മാത്രമേ കിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു പുതിയ വണ്ടി എടുക്കുമ്പം നമ്മൾ നല്ലൊരു തുക അവിടെ കെട്ടിവെക്കണം റോഡ് ടാക്സായിട്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇപ്പം ബോംബെയിൽ നിന്ന് കേരളത്തിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ വണ്ടി ഇവിടെ നമ്മൾ റോഡ് ടാക്സ് അടയ്ക്കുമ്പോൾ ശരിക്കും നമുക്ക് അവിടുത്തെ റോഡ് ടാക്സ് റീഫണ്ട് വാങ്ങാൻ പറ്റും. അപ്പം ഈ 5 വർഷത്തെ ഫിറ്റ്നസ് എടുക്കുമ്പം വലിയൊരു എമൗണ്ട് അല്ല റോഡ് ടാക്സ്. പക്ഷേ ഉദാഹരണത്തിന് നിങ്ങളിപ്പം ബൈക്ക് മാത്രം ചിന്തിക്കാതെ ഇപ്പോൾ കാറിനെ കുറിച്ച് ചിന്തിച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ ഒരു ചെറിയൊരു ഉദാഹരണം പറഞ്ഞുതരാം. ഒരു 2011-12 BMW 520D ആണ് എടുക്കുന്നതെങ്കിൽ അത് പുതിയ വണ്ടി എന്ന് പറയുന്നത് ഏകദേശം ഒരു 45-50-60 ആ ഒരു റേഞ്ചിലായിരുന്നു ആ വണ്ടി. അപ്പോൾ അതിൻ്റെ റോഡ് ടാക്സ് എന്ന് തന്നെ പറയുന്ന ഒരു 20 lakhs അടുപ്പിച്ച് വരും. കാരണം ബോംബെയിലൊക്കെ എന്ന് പറയുന്നത് ഒക്ട്രോയ് അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. പക്ഷേ ഏകദേശം റോഡ് ടാക്സ് മിനിമം ഇന്ത്യയിൽ ഒരു 10-11% മാക്സിമം. ഇപ്പോൾ കേരളത്തിലെ പോലത്തെ സ്ഥലത്ത് ഒരു 20% റോഡ് ടാക്സ്. അപ്പോൾ ഈ റോഡ് ടാക്സ് നിങ്ങൾക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു റേറ്റ് വരും. ഇപ്പോൾ 12 lakh rupees റോഡ് ടാക്സ് വരും. അതിൻ്റെ പ്രോ റേറ്റ് ഇപ്പം ഒരു 15 വർഷം ഫിറ്റ്നസ് ഉള്ള വണ്ടി 7.5 മാത്രമായിട്ടുണ്ടെങ്കിൽ 6 lakh rupees നിങ്ങൾക്ക് റീഫണ്ട് വരും. അപ്പോൾ അതെന്ന് പറയുന്ന ചെറിയൊരു എമൗണ്ട് അല്ല. അതേ തുക നിങ്ങളിവിടെ കേരളത്തിൽ കെട്ടിവെക്കണം. അപ്പോൾ ശരിക്കും ചിലവർക്ക് ഈ റീഫണ്ട് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എമൗണ്ടാണ്. അപ്പോൾ ഞാൻ സഹിതം ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുമ്പോഴത്തേക്ക് ഞാൻ റീഫണ്ടിന് അപ്ലൈ ചെയ്യും. അപ്പം നിങ്ങൾക്ക് എൻ ഒ സി എടുത്ത് നിങ്ങൾ ഇവിടെ റീ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സത്യം പറഞ്ഞാൽ റീഫണ്ടിന് അപ്ലൈ ചെയ്യാം. പക്ഷേ ചെറിയ എമൗണ്ട് ആകുമ്പോഴത്തേക്ക് ആൾക്കാർ ചെയ്യാറില്ല. കാര്യം വലിയ തലവേദനയാണത്. പിന്നെ രണ്ടാമത്തൊരു കാര്യം, ഈ എൻ ഒ സി വാങ്ങുന്നതിൻ്റെ റീസൺ എന്ന് പറയുന്നത് രണ്ട് ആർ ടി ഒ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാത്ത കൊണ്ടാണ്. അതായത് ഇപ്പം ബോംബെയിൽ നിന്ന് നമ്മൾ എടുത്തുകൊണ്ട് വരുമ്പോഴത്തേക്ക് ബോംബെ ട്രിവാൻഡ്രം ഈ രണ്ട് ആർ ടി ഒ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്തതുകൊണ്ടാണ്. ഇപ്പോഴത്തെ ഗവൺമെൻറ് എന്ന് പറയുന്നത് ഈ രണ്ട് ആർ ടി ഒ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ഒരു കോമൺ പ്ലാറ്റ്ഫോമിലേക്ക് ഇവരെ കൊണ്ടുവരുന്നുണ്ട്. അതാണ് ഈ വാഹൻ എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം. അപ്പം ഈ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു 2014 മുന്നേ പഴയ ഗവൺമെൻറ് തന്നെ ഇതിനെക്കുറിച്ച് ഈ ഒരു സാധനം ഇംപ്ലിമെൻ്റ് ചെയ്യാനായിട്ടുള്ള തയ്യാറെടുപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ഇത് ഈ ഒരു ഗവൺമെൻറ് കാലഘട്ടത്തിൽ ഇംപ്ലിമെൻ്റ് ആയതന്നേ ഉള്ളൂ. ഇപ്പോഴും ചില ആർ ടി ഒ എന്ന് പറയുന്നത് ഫുള്ളി ഡിജിറ്റൈസ് ആയിട്ടില്ല. അപ്പോൾ അവരുടെ ഫുൾ നമ്പേഴ്സ് അങ്ങോട്ട് വാഹനത്തിലേക്ക് പോയിട്ടില്ല. അപ്പോൾ വൺസ് ഇതെല്ലാം വരുമ്പോഴത്തേക്ക് ഈ റീഫണ്ട് പ്രോസസ്സ് എന്ന് പറയുന്ന ഓട്ടോമാറ്റിക്കലി രണ്ട് ആർ ടി ഒകൾ തമ്മി നടക്കും. അപ്പോൾ നിങ്ങൾക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വണ്ടി വേറൊരു ഇതിനകത്ത് കൊണ്ടുപോയി രജിസ്റ്റർ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് സത്യം പറഞ്ഞാൽ റോഡ് ടാക്സ് രണ്ടാമത് അടയ്ക്കേണ്ട കാര്യമില്ല. പഴയ സ്ഥലത്ത് നിന്ന് റീഫണ്ട് ചെയ്ത് വരും. എന്തെങ്കിലും ഡിഫറൻസ് എമൗണ്ട് ഉണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ പോണ്ടിച്ചേരി പോലത്തെ സ്ഥലത്ത് റോഡ് ടാക്സ് വളരെ കുറവാണ്. പക്ഷേ അതേസമയം നമ്മൾ ട്രിവാൻഡ്രത്ത് വരുമ്പോഴത്തേക്ക് അതിനകത്ത് നല്ലൊരു ഡിഫറൻസ് വരും. ഇപ്പോൾ ഗവൺമെൻറ് പറഞ്ഞേക്കുന്ന പ്രപ്പോസലിനകത്ത് 2%ന് മേളിലാണ് ഈ ഡിഫറൻസ് വരുന്നതെങ്കിൽ
ആ ഡിഫറൻസ് എമൗണ്ട് നമ്മൾ അടയ്ക്കണമെന്നാണ് പറയുന്നത്. ഇപ്പം ഇതെല്ലാം ഉപരി വേറെ ഒരു ഡോക്യുമെൻറ്റും കൂടെ നിങ്ങൾക്ക് അത്യാവശ്യമായിട്ട് വേണം റീ രജിസ്റ്റർ ചെയ്യുമ്പം, അതായത് ഈ വണ്ടിക്ക് വേറെ ക്രൈംസ് റെക്കോർഡൊന്നും ഇല്ലാന്ന്. ആ ഒരു ഡോക്യുമെൻറ്റ് നിങ്ങൾക്ക് ഓൺലൈൻ എടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നാഷണൽ ക്രൈംസ് ബ്യൂറോ എന്ന് പറയുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റുണ്ട്, അവർക്കൊരു വെബ്സൈറ്റ് ഉണ്ട്. ആ വെബ്സൈറ്റിൽ നിങ്ങൾ ഈ വണ്ടിയുടെ ഡീറ്റെയിൽസ് ഇടുമ്പം നിങ്ങൾക്ക് ഈ വണ്ടിക്ക് വേറെ കേസുകളൊന്നുമില്ല, വേറെ പ്രശ്നമൊന്നുമില്ല എന്നുള്ള ഒരു സർട്ടിഫിക്കറ്റ് ഉടനെ കിട്ടും. അത് പ്രിൻ്റ് ഔട്ട് എടുത്ത് അതിൻ്റെ രണ്ട് കോപ്പി എടുത്തിട്ട് വേണം കൊടുക്കാൻ. ഇനിയിപ്പം ഈ സാധനങ്ങൾ നിങ്ങൾക്ക് സത്യം പറഞ്ഞാൽ തന്നെ ചെയ്യാവുന്നേ ഉള്ളൂ. ഇപ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നിങ്ങൾ ഈ എല്ലാ പേപ്പേഴ്സും ആക്കി ഒരു ആപ്ലിക്കേഷൻ വൈറ്റ് പേപ്പറിൽ ആപ്ലിക്കേഷൻ എഴുതി നിങ്ങൾ മാറാൻ കൊടുക്കുന്ന ആർ ടി ഒയിൽ ഇത് സബ്മിറ്റ് ചെയ്യുമ്പം അവർ നിങ്ങൾക്ക് ഫീസ് അടയ്ക്കാൻ പറയും. അതനുസരിച്ച് ഒരു റെസീറ്റ് തരും. റെസീറ്റ് തന്നിട്ട് പിന്നെ നിങ്ങളുടെ അടുത്ത് പറയും ഇന്ന ദിവസം വന്നിട്ട് ഒരു ഹിയറിംഗ് ഉണ്ടാവും, ആ ഹിയറിങ്ങിന് വന്ന് കാണണം. അപ്പോൾ ആ ഹിയറിംഗ് എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല, അവർ ചില ചോദ്യങ്ങൾ നിങ്ങളുടെ അടുത്ത് ചോദിക്കും. നിങ്ങൾക്ക് ഫാൻസി നമ്പർ വേണോ, ജനറൽ ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. അപ്പം ഈ മെയിനായിട്ട് ഫാൻസി നമ്പർ വേണോ വേണ്ട എന്നുള്ള കാര്യം ചോദിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അടുത്ത സീരീസിലെ ലേലം വരുമ്പം നിങ്ങൾ ആ ലേലത്തിൽ പങ്കെടുക്കാനായിട്ട് അവർ നിങ്ങളെ നോട്ടിഫൈ ചെയ്യും. പിന്നെ സെക്കൻഡ് തിങ് എന്ന് പറയുന്നത്, ആ സമയം വരെ നിങ്ങളുടെ വണ്ടിയുടെ എൻ ഒ സി ഏകദേശം എക്സ്റ്റെൻഡഡ് ആണ്. അപ്പം അതുകൊണ്ട് അപ്പം അവർ പറയും ഇങ്ങനെ ഒരു ഫാൻസി നമ്പർ എടുക്കാനാണ്, അതുകൊണ്ട് എൻ ഒ സി എക്സ്റ്റെൻഡഡ് ആണ് എന്നുള്ള രീതി. കാരണം അടുത്ത ലേലം വരുമ്പം അത് ചെയ്യുമെന്ന് പറഞ്ഞു. പക്ഷേ അതിൻ്റെ ഒരു ചാലഞ്ച് എന്ന് പറയുന്നത് വീണ്ടും നീണ്ടുപോകും. ഇപ്പം നിങ്ങളൊരു ഏജൻറ്റ് വഴിയാണ് പോകുന്നതെങ്കിൽ, ഏജൻറ്റും നിങ്ങളും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്ന് പറയുന്നത് ഏജൻറ്റിന് പ്രൊസീജർ ഫുൾ കറക്റ്റായിട്ട് അറിയാം. ഇപ്പം നിങ്ങൾ അവിടെ ചെല്ലുമ്പോഴായിരിക്കും നിങ്ങളുടെ കയ്യിൽ ഒരു ഡോക്യുമെൻറ്റ് എന്തെങ്കിലും മിസ്സിംഗ് ആണ്. ഇപ്പോൾ സേ ഫോർ എക്സാമ്പിൾ പൊല്യൂഷൻ ൻ്റെ ഒരു കോപ്പിയും വെക്കണം, ഒറിജിനലും കൊണ്ടുവന്ന് കാണിക്കണം എന്നാണ് റൂളിന്ന് വെച്ചോളൂ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ആ റൂൾ അറിയത്തില്ലെങ്കിൽ, ഒറിജിനൽ നിങ്ങൾ കൊണ്ടുവന്നിട്ടില്ല അല്ലെങ്കിൽ കോപ്പി വെച്ചിട്ടില്ലെങ്കിൽ അത് വീണ്ടും ഒരു ദിവസം നിങ്ങളെ എടുത്ത് വരാൻ പറയും. പക്ഷേ ഏജൻസ് ആകുമ്പോഴത്തേക്ക് അവർ കറക്റ്റായിട്ട് പറഞ്ഞു തരും ഇന്ന കാര്യങ്ങൾ. പിന്നെ ഈ ഡോക്യുമെൻറ്റ്സ് എന്ന് പറയുന്ന ഒരു പെർട്ടിക്കുലർ ഓർഡറിലാണ് വെക്കുന്നത്. കാരണം ഈ സി ഞാനിപ്പം മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിനെ പൊക്കി പറയുകയോ അല്ലാതെ അവരെ കുറ്റങ്ങൾ പറയുകയോ അല്ല. ശരിക്കും ഒരു മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ എന്ന് പറയുന്നത് നിങ്ങളുടെ ഒരു വണ്ടി അല്ലാതെ ഒരു ദിവസം എങ്ങനെ പോയാലും ഒരു 10, 60, 70 വണ്ടികളാണ് പുള്ളി രജിസ്റ്റർ ചെയ്യുന്നത്. അപ്പോൾ അത്രയും പേപ്പർ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അപ്പം നോർമലി ഇത്രയും പേപ്പർ വർക്ക് ചെയ്യുമ്പോഴത്തേക്ക് അതിനകത്ത് ഒരു ഓർഡർ തെറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരെ കുറേ സമയം അതിനകത്ത് പോകും. അപ്പോൾ ആ ഒരു ചാലഞ്ചിനകത്ത് ഇവരൊക്കെ എന്ന് വെച്ചാൽ ഹൈപ്പർ ബിസിയാണ്. എന്നുവെച്ചാൽ നിലത്ത് കാല് കുത്താൻ സമയമില്ല. പ്രത്യേകിച്ച് ഇപ്പം ട്രിവാൻഡ്രം ആർ ടി ഒയിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസം ഏകദേശം 10, 500, 600 വണ്ടികളാണ് രജിസ്റ്റർ ചെയ്യുന്നത്. പിന്നെ എൻ ഒ സി കഴിഞ്ഞിട്ട് വരുന്നത്, പിന്നെ ഫിറ്റ്നസ്. അപ്പം ഒരു ആർ ടി ഒയിൽ തന്നെ ഒരു 20 മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടേഴ്സ് കാണും. ഒരുപാട് ഉടായ്പ് കാണിക്കുന്ന ആൾക്കാരും പിന്നെ ഒരുപാട് പ്രശ്നങ്ങൾ. ഇപ്പം ഫോർ എക്സാമ്പിൾ ഒരു പുതിയ വണ്ടി ഇറക്കി കഴിഞ്ഞിട്ട് അതിൻ്റെ ടെമ്പററി രജിസ്ട്രേഷനിൽ കുറേ നാൾ ഓടുന്ന, അങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുള്ള ആൾക്കാരാണ് എന്നും അവിടെ ചെല്ലുന്നത്. പിന്നെ എന്തെങ്കിലും ഫൈൻ വന്നിട്ടുണ്ട്, അവരൊക്കെ ആവശ്യമില്ലാതെ പോയി ഇവരെ അടുത്ത് തർക്കിക്കും. ഇന്നത്തെ ഇപ്പം സോഷ്യൽ മീഡിയയും ഫോൺ വന്ന സ്ഥിതിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരെങ്കിലും എവിടെയെങ്കിലും പോയി റെക്കോർഡ് ചെയ്യുക, അതാണ് ആദ്യം ചെയ്യുന്ന പരിപാടി. അപ്പം മാത്രമല്ല പിന്നെ അത് കഴിഞ്ഞ് ഗൂഗിളിൽ നിന്ന് പഠിച്ച കുറേ ഇൻഫർമേഷൻ, ഇപ്പം ഞാൻ പറഞ്ഞിരുന്ന ഈ വീഡിയോ പോലത്തെ വീഡിയോ കണ്ടിട്ട് കുറേ സാധനങ്ങൾ പഠിച്ചിട്ട് അങ്ങോട്ട് പഠിപ്പിക്കാൻ പോകും. അപ്പോൾ അതാകുമ്പോഴത്തേക്ക് അവർക്ക് സ്വാഭാവികമായിട്ട് ദേഷ്യം വരും. അപ്പം അതൊക്കെ അവോയ്ഡ് ചെയ്ത് നമുക്ക് സ്മൂത്തായിട്ട് പോകാനായിട്ടാണ് ഞാൻ ഒരു ഏജൻറ്റിനെ പ്രിഫർ ചെയ്യുന്നത്. പിന്നെ ഉള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഏജൻസിൻ്റെ വഴി പോകുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തെങ്കിലും പ്രശ്നമുണ്ട് ഇപ്പോൾ നിങ്ങളുടെ പേപ്പർ വർക്കിൽ, അങ്ങനെയാണെങ്കിൽ അതിനൊരു സൊല്യൂഷൻ അവർ പറഞ്ഞുതരും. അല്ലാതെ ഈ പറഞ്ഞ പോലെ പ്രശ്നമുള്ള ഒരു സാധനത്തിന് കയറ്റി വിടുകയല്ല ചെയ്യുന്നത്. അതുമാത്രമല്ല, ഇപ്പോൾ നിങ്ങളാണ് പോകുന്നതെങ്കിൽ ആ പ്രശ്നത്തിന് ചിലപ്പം ഒരു സൊല്യൂഷൻ പറഞ്ഞുതരാനായിട്ട് ആർ ടി ഒയിൽ ഇരിക്കുന്ന ആൾക്കാർക്ക് സമയം ഉണ്ടാവില്ല. അതായത് ഇതിങ്ങനെ ചെയ്താൽ മതി, ഈ ഒരു പേപ്പർ കുറവാണെങ്കിൽ അവരുടെ അടുത്ത് ചോദിച്ചിട്ട്. ഇപ്പം എൻ്റെ ഒരു വണ്ടി ഞാൻ റീസെൻ്റ്ലി റീരജിസ്റ്റർ ചെയ്തപ്പോഴത്തേക്ക് ഈ ഇതിൻ്റെ സത്യം പറഞ്ഞ ഫോം 28 കോപ്പീസ് നമുക്കും കൂടെ കിട്ടേണ്ടതാണ്. അപ്പോൾ അവർ ആ കോപ്പീസ് നമുക്ക് തന്നിട്ടില്ല. മറ്റേ ഞാൻ കൊടുത്ത ആർ ടി ഒയിൽ മാത്രമേ അതിൻ്റെ കോപ്പീസ് ഉള്ളൂ. ഇവിടുത്തെ ആർ ടി ഒയിലേക്ക് അത് തരാനായിട്ട് അവർ ആ ട്രേസ് എടുത്ത്, അതായത് ഇത് ട്രാൻസ്ഫർ ചെയ്തു എന്നുള്ള പേപ്പർ ഇല്ലായിരുന്നു. അപ്പം അവരെന്ത് ചെയ്തു, അവർ ഓട്ടോമാറ്റിക്കലി ഇവിടെ നിന്ന് അങ്ങോട്ട് ആ ആർ ടി ഒയിൽ കോൺടാക്റ്റ് ചെയ്തിട്ട്
അവർ ഫാക്സ് വഴി ആ സാധനം വരുത്തി. അപ്പം സത്യം പറഞ്ഞാൽ അത് എന്നെ കൊണ്ട് പറ്റില്ല, കാരണം എനിക്ക് ആർ ടി ഒയിൽ ആരെയും അറിയില്ല. പക്ഷേ ഇവരായതുകൊണ്ട് ഈ ഏജൻസ് അവിടുത്തെ ക്ലേർക്സിൻ്റെ അടുത്ത് സംസാരിച്ചിട്ട് അവരങ്ങനത്തെ ഒരു സൊല്യൂഷൻ കണ്ടുപിടിച്ചു. അപ്പം അതൊക്കെ എന്ന് പറയുന്നത് നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ തലവേദന നമുക്കും കുറയ്ക്കും, വേറെ ഒരാളുടെ തലവേദനയും കുറയും. അപ്പം അതൊന്ന്. പിന്നെ ഈ എൻ ഒ സി എന്ന് പറയുന്ന സാധനത്തിൻ്റെ കാലാവധി എന്ന് പറയുന്നത് ഒരു മാസമാണ്. ശരിക്കും ശരിക്കും 6 മാസമാണ്, പക്ഷെ ഫൈൻ അടയ്ക്കാതെ നമുക്ക് വണ്ടിയുടെ പേപ്പർ വർക്ക് ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഒരു കാലാവധി എന്ന് പറയുന്നത് 1 മാസമാണ്. ഈ 1 മാസത്തിനുള്ളിൽ ഈ വണ്ടി നമ്മൾ നമ്മുടെ പേരിൽ ട്രാൻസ്ഫർ ചെയ്തില്ലെങ്കിൽ പിന്നെ അത് കഴിഞ്ഞിട്ട് 1 മാസം കഴിഞ്ഞിട്ട് എത്ര ദിവസമാവോ ആ 1 ദിവസത്തിന് ഫൈനുണ്ട്. ഓക്കെ, അപ്പം ഈ ഫൈൻ തന്നെ ഒരു വലിയൊരു തുകയായിട്ട് വരും. പിന്നെ മാത്രമല്ല, ഇപ്പം ഒരാളിപ്പം കൊച്ചിയിലേക്ക് എറണാകുളം ആർ ടി ഒയിലേക്ക് എൻ ഒ സി എടുത്തിട്ടുണ്ട്, നമ്മൾ ആ വണ്ടി വാങ്ങുകയാണ്, പക്ഷേ ആ എൻ ഒ സി 6 മാസം പഴക്കമുള്ളതാണെങ്കിൽ നമുക്ക് അതിന് ഇപ്പം ട്രിവാൻഡ്രത്തേക്ക് ആക്കാനുള്ള പോകും വഴിയുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആർ ടി ഒൻ്റെ കയ്യിൽ നിന്ന് ഒരു ലെറ്റർ വാങ്ങണം, ഈ എൻ ഒ സി ഇവിടെ നമ്മൾ യൂട്ടിലൈസ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് ഇത് ഞാൻ ട്രിവാൻഡ്രത്തേക്ക് റെഫർ ചെയ്യുകയാണ് എന്നുള്ള ഒരു ലെറ്റർ അവരുടെ കയ്യിൽ നിന്ന് കിട്ടും. അപ്പോൾ ആ ലെറ്റർ വാങ്ങിച്ചിട്ട് നമ്മൾ ട്രിവാൻഡ്രം ആർ ടി ഒയിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഫൈൻ അടച്ചിട്ട് റീരജിസ്റ്റർ ചെയ്യാം. അപ്പോൾ പരമാവധി നിങ്ങൾ രജിസ്റ്റർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആർ ടി ഒയിലേക്ക് വേണം എൻ ഒ സി എടുക്കാൻ, അതല്ലെങ്കിൽ ഒരു വലിയ തലവേദനയാണ്. അപ്പം പുതിയ വണ്ടി വാങ്ങുന്നതെന്ന് പറയുന്നത് എല്ലാവർക്കും ഒരു സന്തോഷമുള്ള കാര്യമാണ്. ആ സന്തോഷത്തിന് നമ്മളൊരു തലവേദനയാക്കി മാറ്റാതിരിക്കാനാണ് ഞാൻ സത്യം പറഞ്ഞ ഈ ഒരു വീഡിയോ ചെയ്തത്. ഇപ്പം നിങ്ങൾക്ക് ഇതിനകത്ത് കൂടുതൽ ആർ ടി ഒ പ്രൊസീജിയേഴ്സിനെ കുറിച്ച് സംശയമുണ്ടെങ്കിൽ ഞാനല്ല റൈറ്റ് പേഴ്സൺ ചോദിക്കാൻ, ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് മാത്രമേ പറഞ്ഞുള്ളൂ. കാരണം എനിക്ക് സത്യം പറഞ്ഞാൽ ആർ ടി ഒൻ്റെ പ്രൊസീജിയേഴ്സ് മൊത്തം അറിയത്തില്ല. ഞാൻ 3-4 വണ്ടി ട്രാൻസ്ഫർ ചെയ്തതിൻ്റെ പ്രോസസ്സ് ഞാൻ എൻ്റെ ഏജൻ്റ് എനിക്ക് പറഞ്ഞ് മനസ്സിലാക്കി തന്ന മാത്രമേ എനിക്കറിയാവുള്ളൂ. അല്ലാതെ എനിക്ക് ഞാൻ എന്ന് പറയുന്നത് ഇപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ ആർ ടി ഒയെക്കുറിച്ച് ഒരു നിങ്ങൾക്ക് സൊല്യൂഷൻ തരാനുള്ള നോളജ് എനിക്കില്ല. അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ന് പിന്നെ ഒരു സർപ്രൈസും കൂടെ ഉണ്ട്. അതായത് നമ്മൾ പുതിയ മൈക്ക് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ആ മൈക്കിൻ്റെ ക്വാളിറ്റി എങ്ങനെയുണ്ടെന്നും കൂടെ കമൻസിൽ പറഞ്ഞാൽ വലിയ ഉപകാരമായിരുന്നു. ഞാനിപ്പോൾ ബേസിക്കായിട്ടുള്ള എഡിറ്റിംഗ് മാത്രമേ ചെയ്യുന്നുള്ളൂ ഇതിനകത്ത്. കൂടുതലും നിങ്ങൾ കേൾക്കുന്നത് ആ മൈക്കിൽ നിന്ന് വരുന്ന റോ ഔട്ട്പുട്ടാണ്. അപ്പം അതാണ് ഇന്നത്തെ വീഡിയോ. ഇനി അടുത്ത വീഡിയോയിൽ വെച്ച് കാണാം. ബൈ ബൈ.